ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ 38-ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 37 ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ 9 അധ്യായങ്ങളാണ് നാം പഠനത്തിന് വിധേയമാക്കിയത്. ഇന്ന് നാം 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദമറിയായി കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. 9-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ 10-ാമത്തെ അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണ്. യേശുക്രിസ്തു ഞാനാകുന്നു എന്ന് അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ 2 എണ്ണം ഈ 10-ാം അധ്യായത്തിലുണ്ട്. ഞാൻ വാതിലാകുന്നു എന്നും അടുത്ത താഴോട്ടുള്ള വാക്യങ്ങളിൽ ഞാൻ നല്ലയിടയനാകുന്നു എന്ന് അവകാശപ്പെട്ടതും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 2 അവകാശവാദങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ 10-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രാരംഭഭാഗമാണ് ഇന്ന് ഇപ്പോൾ നാം വായിച്ചത്. ഈ വായിച്ച വേദഭാഗത്ത് 3 വാതിലുകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ 1-ാമത്തേത് ആട്ടിൻ തൊഴുത്തിൽ വാതിൽ എന്ന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നീട് 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും 9-ാമത്തെ വാക്യത്തിൽ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 3 വ്യത്യസ്ത വാതിലുകളെക്കുറിച്ച് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ അധ്യായം മുൻപോട്ട് പഠിക്കുമ്പോൾ 3 ആട്ടിൻകൂട്ടങ്ങളെയും നമുക്ക് കാണാനായിട്ട് കഴിയും, അഥവാ 3 തൊഴുത്തുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. 16-ാം വാക്യത്തിലാണ്, ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. വേറൊരു തൊഴുത്തിനെ കുറിച്ച് പറയുക. ഈ തൊഴുത്ത്, ഇതിലുൾപ്പെടാത്ത വേറെ കുറേ ആടുകൾ. ഈ തൊഴുത്ത് എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദ ജനത്തിൻ്റെ കൂട്ടത്തെക്കുറിച്ചും വേറെ ആടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്ക് പുറത്തുള്ള സകലരെയും ചേർത്ത് ജാതികൾ എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം വേറെ ആടുകൾ എന്നും അവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ടിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായ മറ്റൊരാട്ടിൻകൂട്ടത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഒരാട്ടിൻകൂട്ടം, ആ ഒരാട്ടിൻകൂട്ടത്തിന് ഒരിടയൻ. ആ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് ഈ തൊഴുത്തിൽ നിന്നും മറ്റേ തൊഴുത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായി ഒന്നായിത്തീരുന്ന ഒരാട്ടിൻകൂട്ടം. അത് ദൈവസഭയെ സൂചിപ്പിക്കുന്നു. അതിന് ഒരിടയൻ, ആ ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് ആ ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ യേശു ക്രിസ്തു എന്ന ഇടയനെ തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. കള്ളനും കവർച്ചക്കാരനുമായ ഇടയനുണ്ട്, ഇടയന്മാരുണ്ട്. അവർ ശരിയായ വാതിലിലൂടെ അല്ല അകത്ത് പ്രവേശിച്ചത്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി ശരിയായ വാതിലിലൂടെ പ്രവേശിച്ച ആടുകളുടെ ഇടയനുമുണ്ട്.
ഇവിടെ കർത്താവ് പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നിങ്ങളോട് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുൻപിലത്തെ 9-ാം അധ്യായത്തിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അവിടെ യേശുക്രിസ്തുവിലൂടെ കാഴ്ച ലഭിച്ച ഒരു മനുഷ്യനെ അവൻ ക്രിസ്തുവിലൂടെ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശബത്ത് ദിവസമാണ് അത് നടന്നത്. അതെ ചൊല്ലി അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ പുറത്താക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു 34-ാം വാക്യത്തിൽ 9-ാം അധ്യായത്തിൻ്റെ. നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കിക്കളഞ്ഞു. അങ്ങനെ യഹൂദന്മാരുടെ നേതാക്കന്മാർ, ഇടയന്മാരെന്ന് അവകാശപ്പെടുന്നവർ, പരീക്ഷ പ്രമാണികളായ ആളുകൾ ഈ മനുഷ്യനെ പുറത്താക്കിയപ്പോൾ ആ പശ്ചാത്തലത്തിൽ കർത്താവ് അവരോട് പറയുന്നത് 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമുണ്ട്, നിങ്ങൾ ആത്മീയമായ അന്ധത ബാധിച്ചിരിക്കുകയാണ്, കാഴ്ച ഉണ്ട് എന്ന് അവകാശപ്പെടുകയും അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിൽ പാപമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു. ആ പശ്ചാത്തലത്തിൽ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ശരിയായ വാതിലിലൂടെ പ്രവേശിക്കാത്ത ഇടയന്മാരുണ്ട്, അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ഇത് യേശുക്രിസ്തു ഈ യഹൂദ മതത്തിൻ്റെ ഇടയന്മാരെന്ന് അവകാശപ്പെടുന്ന, പ്രമാണികളെന്ന് അവകാശപ്പെടുന്ന അവരുമായി തന്നെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. യഹൂദന്മാരുടെ ഇടയിലേക്ക് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർ കാത്തിരുന്ന മശിഹയായി അവരുടെ പുസ്തകമായ ന്യായപ്രമാണത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി ശരിയായ വാതിലിലൂടെ കടന്നു വന്ന ഇടയൻ അത് ഞാനാണ്. ഇതാണ് കർത്താവ് അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈ ശരിയായ വാതിലിലൂടെ അല്ലാതെ കടന്നു വന്ന ഇടയന്മാരുണ്ട്, അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ആട്ടിൻ തൊഴുത്തിൽ വാതിൽ എന്ന് പറയുന്നത് ഈ യഹൂദ ജനത്തിൻ്റെ കൂട്ടമായ ആ തൊഴുത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവവചനാനുസരണം അഥവാ തിരുവഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി കടന്നു വന്ന ശരിയായ ഇടയൻ അതാരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അത് താൻ തന്നെയാണ്. അപ്പോൾ യഹൂദമതത്തിൻ്റെ നേതാക്കന്മാരുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവരൊക്കെ ശരിയായ വാതിലിലൂടെ കടന്നു വന്നവരല്ല, അവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. എന്നാൽ ശരിയായ വാതിലിലൂടെ കടന്നു വന്ന ഇടയൻ അത് താനാണ് എന്ന് ഉറപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്ന ആട്ടിൻ തൊഴുത്തിൽ വാതിൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ വാതിലിലൂടെ കടന്നു വന്ന ഇടയൻ അത് താനാണെന്ന് അവകാശപ്പെടുകയാണ്. താനത് പരോക്ഷമായും പിന്നീടത് നേരിട്ടും തെളിയിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. താൻ ശരിയായ വാതിലിലൂടെ കടന്നു വന്നവനാണ്, അതുകൊണ്ട് താനാണ് ഈ കൂട്ടത്തിൻ്റെ ശരിയായ ഇടയൻ എന്നാണ് കർത്താവ് ഉറപ്പിക്കുന്നത്. ആ ഇടയൻ്റെ ചില പ്രത്യേകതകൾ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന ആ ഇടയൻ ശരിയായ വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, വാതിൽ കാവൽക്കാരൻ അവന് തുറന്നു കൊടുക്കുകയും ചെയ്യും. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുകയും തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ഇടയനെക്കുറിച്ച്, കള്ളനും കവർച്ചക്കാരുമായ ഇടയന്മാരല്ല, ശരിയായ ഇടയനെക്കുറിച്ച് 3 പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. 1, ആ ഇടയൻ ശരിയായ വാതിലിലൂടെ അകത്ത് കടക്കുന്നവനാണ്. അത് യേശുക്രിസ്തുവാണ്, യഹൂദന്മാർ കാത്തിരുന്ന മശിഹ. തിരുവഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി യഹൂദ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നവൻ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ഇടയന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഇത് പല വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്കിങ്ങനെ മനസ്സിലാക്കാം, യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ അവരുടെ ഇടയിലേക്ക് വന്നവനായി ചൂണ്ടിക്കാണിക്കുക. ഇസ്രായേലിന് യേശുക്രിസ്തുവിനെ തൻ്റെ ശുശ്രൂഷകളിലൂടെ, പ്രസംഗത്തിലൂടെ, തൻ്റെ സാക്ഷ്യത്തിലൂടെ, താൻ നിർവഹിച്ച സ്നാന ശുശ്രൂഷയിലൂടെ ഒക്കെ ചൂണ്ടിക്കാണിക്കുക. അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് എന്ന് തന്നെ തൻ്റെ സ്നാന ശുശ്രൂഷയെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. ആ നിലയിൽ ഈ വാതിൽ കാവൽക്കാരനായി യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണാൻ കഴിയും. യേശു
യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന, അവന് വഴിയൊരുക്കുവാൻ വന്ന, യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വന്ന വാതിൽ കാവൽക്കാരനായി യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്പം കൂടെ വിപുലമായ നിലയിൽ നാം ചിന്തിച്ചാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ അതുതന്നെയാണ്. യേശുക്രിസ്തു യഥാർത്ഥ ഇടയൻ എന്നുള്ളത് ജനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുകയാ, ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാ, ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടുന്നതിൻ്റെ വിശ്വസിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ശുശ്രൂഷ അന്നും ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ്. പാനിലകളിലെല്ലാം നാം നോക്കിയാൽ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നത് ശരിയായ ഇടയനു വേണ്ടിയാണ്. ദൈവം അയച്ചിട്ട ഒരു മനുഷ്യൻ വന്നു, ദൈവത്താൽ അയക്കപ്പെട്ടവനായി വന്ന യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ ശരിയായ ഇടയനായി പരിചയപ്പെടുത്തുന്നു. ആ ക്രിസ്തുവിനെ നല്ല ഇടയനായി ഇന്ന് പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഒന്ന്, ഞാൻ ഓർപ്പിച്ചു, ശരിയായ വാതിലിലൂടെ പ്രവേശിച്ചവൻ. രണ്ട്, വാതിൽ കാവൽക്കാരൻ അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. മൂന്ന്, ആടുകൾ അവനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുന്നത്? ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, ഈ തൊഴുത്തിൽ നിന്ന് തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ചില ആളുകളുണ്ട്. പിതാവ് എന്നെ ഏൽപ്പിച്ചവ, പിതാവ് എനിക്ക് തന്നവ എന്ന് മറ്റ് ചില സന്ദർഭങ്ങളിൽ ക്രിസ്തു അവകാശപ്പെട്ടിട്ടുള്ളതുപോലെ, ഈ തൊഴുത്തിനുള്ളിൽ തനിക്കായി നിശ്ചയിക്കപ്പെട്ട, തനിക്കായി മുൻകൂട്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില ആടുകളുണ്ട്. ആ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ഈ ഇടയൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഈ തൊഴുത്ത് എന്നുള്ളത് യഹൂദന്മാരുടെ കൂട്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിലേക്ക് വന്ന ശരിയായ ഇടയനായ ക്രിസ്തു ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ഇപ്പോൾ താൻ ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് തനിക്കുള്ള ചില ആടുകളെ വിളിച്ച്, പേര് ചൊല്ലി വിളിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? ഈ യഹൂദ ബന്ധനത്തിൽ നിന്ന്, മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ചിലരെ വിളിച്ച്, അവിടെ പറയുന്ന പ്രയോഗം ശ്രദ്ധേയമാണ്, തനിക്കുള്ളവയെ വിളിച്ച്, തൻ്റെ ആടുകളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പുറത്തേക്ക് കൊണ്ടുപോയി അത് ദൈവസഭയുടെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബന്ധനത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇടയൻ കൂടിയാണ് യേശു ക്രിസ്തു. ഏഴാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ഇവിടെ അവകാശപ്പെടുന്നത്, ഈ ആട്ടിൻതൊഴുത്തിൻ്റെ വാതിലിലൂടെ ശരിയായി കടന്നു വന്നവനായ ഈ ഇടയൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ആടുകളുടെ വാതിലായി, ആടുകൾക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടുന്നതിനായി വാതിലായി താൻ തന്നെ തന്നെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് രണ്ടാമത്തെ വാതിൽ. ഈ ആടുകളെ ഈ തൊഴുത്തിലെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന വാതിലായി യേശു ക്രിസ്തുവിനെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ, ഈ യഹൂദ ബന്ധനത്തിൽ കിടന്ന, മതപശ്ചാത്തലത്തിൽ കിടന്ന അനേകരെ പേരെടുത്തു വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നത് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നാം സുവിശേഷ പുസ്തകങ്ങളിൽ വായിച്ചാൽ, ചുങ്കക്കാരായിരുന്നവരെ, അതുപോലെ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ ഒക്കെ അവരുടെ അരികെ ചെന്ന് വിളിക്കുന്നു. ചിലരെ പേരെടുത്ത് തന്നെ വിളിക്കുന്നു, സഖായിയെ പേരെടുത്ത് വിളിക്കുന്നു, ശൗലിനെ പേരെടുത്ത് വിളിക്കുന്നു. ഇങ്ങനെ അനേകരെ വിളിച്ച് ബന്ധനത്തിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന്, ആത്മീക അന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഇടയനായ യേശു ക്രിസ്തു. അവിടെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഇടയന് തൻ്റെ ആടുകളുടെ
പേരുകൾ അറിയാം. താഴോട്ട് വരുമ്പോൾ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു എന്നും യേശു ക്രിസ്തു അവകാശപ്പെടുന്നുണ്ട്. തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളുടെ മുഴുവൻ വിവരങ്ങളും അറിയുന്ന, അവരുടെ അവസ്ഥ മുഴുവൻ അറിയുന്ന, അവരുടെ പേര് ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന, അവരെ വിളിക്കുന്ന ഒരു ഇടയൻ. അതുമാത്രമല്ല, അവിടെ നാം വായിക്കുന്നത് ഈ ഇടയൻ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന, ആ ശബ്ദം തിരിച്ചറിയുന്ന ആടുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം ഇടയൻ എന്ത് ചെയ്യുന്നു? അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയത്തില്ല, അതുകൊണ്ട് അന്യന്മാരെ അനുഗമിക്കാതെ ഓടിപ്പോകുന്നു. ഈ മുൻപിൽ നടക്കുന്ന ഇടയനായ യേശു ക്രിസ്തു അത് പുറത്തു കൊണ്ടുവന്നിട്ട് വിട്ടുകളയുന്നവനല്ല, മറിച്ച് അവരുടെ മുൻപിൽ നടക്കുന്ന ഇടയൻ, എപ്പോഴും മുൻപിൽ കാണത്തക്ക വിധം. അതുകൊണ്ടാണല്ലോ തിരുവെഴുത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുക. എന്താ ക്രിസ്തു വിളിച്ചപ്പോൾ ആളുകളോട് പറഞ്ഞത്? എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക. ഏത് പ്രതിസന്ധിയിലും ഏത് ആവശ്യത്തിലും നമുക്ക് നോക്കിയാൽ കാണത്തക്ക വിധം, നമുക്ക് അനുഗമിക്കത്തക്ക വിധം, അവൻ്റെ കാൽപ്പാടുകളെ പിന്തുടരത്തക്ക വിധം നമുക്ക് മുൻപിലുള്ള ഈ ഇടയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആടുകൾ എന്ത് ചെയ്താൽ മതി? അവനെ അനുഗമിക്കുക. അതാണ് ഇവിടെ ഈ ഇടയനെ ആടുകൾ അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നു. ഈ നിലകളിൽ എല്ലാം ക്രിസ്തുവാണ് ശരിയായ ഇടയനെന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ഇനി ഇതൊക്കെ കർത്താവ് ആടുകൾ, തൊഴുത്ത്, ആട്ടിൻകൂട്ടം, ഇടയൻ എന്നൊക്കെയുള്ള സാദൃശ്യ പ്രയോഗങ്ങളിലൂടെയാണല്ലോ വെളിപ്പെടുത്തുന്നത്. ഈ സാദൃശ്യങ്ങളിലൂടെ ആത്മീയ സത്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പിന്നെയും അവരോട് പറയുകയാണ്, യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് രക്ഷയുടെ വാതിലായ യേശു ക്രിസ്തു. ഞാൻ വാതിലാകുന്നു. ഏതാണ് ഈ വാതിൽ? മനുഷ്യന് രക്ഷയ്ക്കായി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏകവാതിൽ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പം ആ നിലയിൽ ഈ വായിച്ച വേദഭാഗത്ത് മൂന്ന് വാതിലുകളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാനതൊന്നുകൂടെ എടുത്തു പറയട്ടെ. ആട്ടിൻ തൊഴുത്തിൽ വാതിൽ, ആ വാതിലിലൂടെ കിടന്ന ശരിയായ ഇടയൻ, അത് യേശു ക്രിസ്തു. യഹൂദ പ്രമാണമനുസരിച്ച് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രവചനങ്ങളുടെ നിവൃത്തിയായി തന്നെ കടന്നു വന്ന ഇടയൻ. ബാക്കിയുള്ളവരൊക്കെയോ അവർ ശരിയായ വാതിലിലൂടെ പ്രവേശിച്ചവരല്ല, അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. എന്നാൽ ക്രിസ്തു ശരിയായ വാതിലിലൂടെ വന്നവൻ. ക്രിസ്തു ശരിയായ വാതിലിലൂടെ വന്നപ്പോൾ അവനു വേണ്ടി വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകളത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ നിലയിൽ താനാണ് ശരിയായ ഇടയനെന്ന് തെളിയിക്കപ്പെടുകയാണ്. ഈ ഇടയൻ ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ അകത്തു കിടന്നിട്ട് ചെയ്യുന്നത് ഈ ആടുകളുടെ വാതിലായി നിന്നുകൊണ്ട് അകത്തു നിന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്നു. ഇന്നും രക്ഷയുടെ വാതിലായി നിന്നുകൊണ്ട് അനേകരെ ഈ രക്ഷയിലേക്ക്, ദൈവസഭയിലേക്ക് പ്രവേശിപ്പിക്കുന്ന നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു. ആ സഭയെക്കുറിച്ചുള്ള സൂചനയും ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രക്ഷയുടെ വാതിലായ യേശു ക്രിസ്തു. ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏകവാതിലാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട, ആകാശത്തിന് കീഴിൽ ഭൂമിയിലുള്ള ഒരൊറ്റ മാർഗം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന മതത്തിൻ്റെ ആകട്ടെ, അനാചാരങ്ങളുടെ ആകട്ടെ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുപോകുവാൻ, പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏകവാതിലായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം അകത്തു പ്രവേശിച്ചാൽ നാം ദൈവസഭയുടെ ഭാഗമായിത്തീരുന്നു, നാം ദൈവ മക്കളായിത്തീരുന്നു. ഈ വാതിലിലൂടെ അല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല. ഇതെങ്ങനെയാണ് ഒരുക്കിയത്?
എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു പുതിയ വഴി തുറന്നു തന്നു എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ താൻ ക്രൂശിൽ തൻ്റെ ശരീരത്തെ മരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് ആ ക്രൂശിലെ യാഗമരണത്തിലൂടെ ഒരു പുതിയ വഴി തുറന്നു തന്നു. ആ വഴിയെക്കുറിച്ച് അവിടെ പറയുന്നത് ജീവനുള്ള പുതിയ വഴി എന്നാണ്. ആ പുതിയ വഴി ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു. ഇന്നും ആർക്കും ആ വഴിയിലൂടെ ആ വാതിലിലൂടെ അകത്ത് പ്രവേശിപ്പാൻ കഴിയുന്നു. അങ്ങനെ പ്രവേശിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ വഴിയിലൂടെ പ്രവേശിച്ചാൽ ചെല്ലുന്നത് വിശുദ്ധ മന്ദിരത്തിലേക്ക്, ദൈവസഭയിലേക്ക്. ആ നിലയിൽ ലോകത്തിലെ സകല മനുഷ്യർക്കും രക്ഷയ്ക്കുള്ള ഏക വാതിലായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 9-ാം വാക്യത്തിൽ ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അങ്ങനെ അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നിലൂടെ അകത്തു പ്രവേശിക്കുന്നവർക്ക് ആവശ്യമായതെല്ലാം കരുതുന്ന ഒരിടയനെ കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് താഴോട്ടുള്ള വാക്യങ്ങളിൽ ആ ഇടയൻ നല്ല ഇടയൻ എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസത്തെ പഠനത്തിനായി മാറ്റിവെക്കുന്നു. ഇന്ന് നാം ഇവിടെ കണ്ട ഈ പ്രത്യേകമായ കാര്യം, യേശു ക്രിസ്തു എന്ന ആ നല്ല ഇടയൻ, ശരിയായ വാതിലിലൂടെ പ്രവേശിച്ചവൻ, ആടുകളെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി രക്ഷിക്കുന്നവൻ, ഇന്നും രക്ഷയുടെ വാതിലായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഈ വാതിലായ യേശു ക്രിസ്തുവിലൂടെ അകത്ത് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഇന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ, അതോട് ചേർന്ന് മതത്തിൻ്റെയും അനാചാരങ്ങളുടെയും മറ്റും ബന്ധനങ്ങളിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മോചനത്തിനുള്ള ഏക മാർഗം, വിടുതലിനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിലൂടെ ആ വാതിലിലൂടെ അകത്തു പ്രവേശിക്കുക. എന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പേർക്കാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ്. അത് അംഗീകരിക്കുക. മരിച്ചടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഇതല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകളിലൂടെ ഓർപ്പിച്ച, പരിചയപ്പെടുത്തിയ ഈ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ അകത്ത് പ്രവേശിച്ച് രക്ഷ പ്രാപിപ്പാൻ കേൾവിക്കാരായ എല്ലാവർക്കും, എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.